अस्सलाम वालेकुम। आदरणीय ई वेदी अध्यक्ष उस्ताद अवर्गले वेदी सन्निधर पंडितन्मारे विविध राष्ट्रीय पार्टी प्रतिनिधि सामूह्य संघटना नेतृत्व अतिथि ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ നാട്ടുകാരെ, നമ്മുടെ ഈ പ്രദേശത്തെ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന മലഹർ എന്ന ഈ സ്ഥാപനത്തിന്റെ സ്ഥാപകനായിരുന്ന നമുക്ക് ബഹുമാനിച്ചിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങൾ അവർ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് ഒരു വർഷം പൂർത്തിയാക്കിയാണ്. അതിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ ഉറൂസ് പരിപാടി, ഉറൂസ് പരിപാടിയുടെ ഭാഗമായി ഒരാഴ്ച നീണ്ടെടുക്കുന്ന വിവിധ സാംസ്കാരിക സാമൂഹ്യ പരിപാടിയുടെ ഭാഗമായി തന്നെയാണ് നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു അജണ്ട ഈ സ്ഥാപനം ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സ്നേഹസംഗമം എന്ന ഈ വേദി ഇന്ന് നമ്മുടെ ഭാരതത്തിൽ മുഴുവനും ലോകത്ത് തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി തന്നെയാണ്. നമ്മളൊക്കെ സൗഹാർദ്ദവും സഹോദര്യമൊക്കെ ആഗ്രഹിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ വക്താക്കളാണ്. നമ്മുടെ ഭാരതത്തിലുള്ള എല്ലാ സമുദായങ്ങളും ഇതിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് ഇവിടെ പ്രസംഗിച്ച എല്ലാവരും പ്രതിപാദിക്കുകയുണ്ടായി. പിന്നെ ആരാണ് ഇതിൻ്റെ പിന്നിൽ ഈ അസഹിഷ്ണുത മനോഭാവം പുലർത്തുന്നത് എന്നത് നമുക്കൊക്കെ അറിയാം. ചില രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചിലർ, മതത്തെ വളച്ചൊടിക്കുന്ന ചിലർ ഒക്കെ ചെയ്യുന്ന ചില അല്പസ്വല്പം ചില ആൾക്കാർ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിലൊക്കെ എന്ന് നമുക്കറിയാം. അവരുടെ ഭരണ സംവിധാനമായുള്ള കാര്യത്തിന് ഇത്തരത്തിലുള്ള ഒരു ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ചില നടപടിക്രമത്തിൻ്റെ ഭാഗമായി അവർ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്കറിയാം. നമ്മുടെ സംബന്ധിച്ചോടൊപ്പം നമ്മുടെ മലഹറുന്ന സ്ഥാപനം വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലാണ് നിലനിൽക്കുന്നത്. ഈ സ്ഥാപനത്തിന്റെ തൊട്ട് അപ്പുറത്തായി നിൽക്കുന്നത് നമ്മുടെ ഹൈന്ദുക്കളായ സമുദായത്തിന്റെ വലിയൊരു ധാർമ്മിക കേന്ദ്രം ശ്രീ ഭഗവതി ക്ഷേത്രം നിലകൊള്ളുന്ന ഒരു ഭാഗത്താണ് നമ്മുടെ ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. രണ്ട് സ്ഥാപനവും ഒരേ സ്ഥലത്ത് നിൽക്കുമ്പോൾ തീർച്ചയായും ഈ സ്ഥാപനം പോയതിനു ശേഷം ഇതിന്റെ പേരിൽ ഒരു അസഹിഷ്ണുത മനോഭാവം ഇന്നുവരെയും ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്നത് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്നും കൂടി മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും കൂടി ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും. എന്റെ ഇതര സമുദായ അംഗങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത് നമ്മോട് സംവദിക്കുന്നത്